നിഷ്പാദക സഭയുടെ മലബാർ പ്രൊവിൻസ് ഒരുക്കുന്ന ധ്യാന ചിന്തകളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ കോവിഡ്-19 സാഹചര്യത്തിലും ദൈവാനുഭവത്തിൽ നമുക്ക് എങ്ങനെ വളരാം, ദൈവാശ്രയ ബോധത്തിൽ നമുക്ക് എങ്ങനെ വളരാം എന്ന് ചിന്തിക്കാം. മംഗളവാർത്ത കാലം, ആഗമന കാലം എന്നൊക്കെയാണ് ഈ കാലഘട്ടത്തെ തിരുസഭ വിശേഷിപ്പിക്കുന്നത്. 25 നോമ്പ് ആചരണവും നമ്മുടെ കർത്താവിൻ്റെ പിറവി തിരുനാളിന് ഒരുക്കമായിട്ടുള്ളതാണ്. പ്രാർത്ഥനയിലൂടെയും നോയമ്പിലൂടെയും വചനപാരായണത്തിലൂടെയും നാം പിറവി തിരുനാളിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ദിവസങ്ങളിലെ നമ്മുടെ ചിന്തകൾ പരിശുദ്ധ അമ്മയെക്കുറിച്ചും സ്നാപയോഹന്നാനെക്കുറിച്ചും മലാഖമാരെക്കുറിച്ചും ആട്ടിടയന്മാരെക്കുറിച്ചും ഒക്കെയാണ്. പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മുടെ എല്ലാ ധ്യാനത്തിൻ്റെയും പ്രധാന വിഷയം. കർമ്മലീത്ത ആധ്യാത്മികത മരിയൻ ഭക്തിയിൽ അധിഷ്ഠിതമാണ്. പരിശുദ്ധ അമ്മയുടെ മനോഭാവം സമർപ്പണമാണ്. ഇത് തന്നെ ആയിരിക്കട്ടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനോഭാവവും. അമ്മ ജീവിച്ചതുപോലെയുള്ള ഒരു സമർപ്പണ മനോഭാവത്തോടുകൂടി നമുക്കും ഉണീശോയുടെ പിറവിക്കായിട്ട് ഒരുങ്ങാം. ഇതാ ഞാൻ അങ്ങയുടെ ദാസി എന്ന് പരിശുദ്ധ അമ്മ ദൈവദൂതന് മറുപടി പറഞ്ഞപ്പോൾ ഈ സമർപ്പണത്തിൻ്റെ ആഴത്തെക്കുറിച്ചും പരപ്പിനെക്കുറിച്ചും ഒന്നും അമ്മയ്ക്ക് ബോധ്യമില്ലായിരുന്നു. സാവധാനമാണ് അവയെല്ലാം വെളിപ്പെടുത്തപ്പെട്ടത്. ഉണ്ണിയേശുവിനെ ദൈവാലയത്തിൽ കാണാതെ പോയപ്പോഴും ഈശു തങ്ങളെ വിട്ട് പരസ്യജീവിതത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോഴും യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ പരിശ്രമിച്ചപ്പോഴും ഒക്കെ ഈ സമർപ്പണം കൂടുതൽ മനസ്സിലാക്കുകയായി. അതിൻ്റെ പൂർണ്ണത കുരിശിൻ്റെ കീഴെയാണ്. കുരിശിൻ്റെ കീഴേ നിൽക്കുന്ന അമ്മ സമർപ്പിക്കുകയാണ്. സ്വപുത്രനെ ലോകരക്ഷയ്ക്കായി മനുഷ്യരക്ഷയ്ക്കായിട്ട് സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകാം, അവിടെയെല്ലാം നമുക്ക് സമർപ്പിക്കാം, ദൈവ ഇഷ്ടം നിറവേറ്റാം. ദാരിദ്ര്യമായാലും സാമ്പത്തിക ഭദ്രതയായാലും ആരോഗ്യമായാലും അനാരോഗ്യമായാലും നമുക്ക് ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. അങ്ങനെ ഈ പിറവി തിരുനാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർമ്മലീത്ത വിശുദ്ധർക്ക് വളരെ പ്രിയപ്പെട്ട ആശയങ്ങളാണ് ക്രിസ്മസിനോടൊത്ത് നാം വിചിന്തനം ചെയ്യുന്നത്. അന്ധകാരം, വെളിച്ചം, കാത്തിരിപ്പ്, സാഫല്യം. വിശുദ്ധ അമ്മ ത്രേസ്യായുടെയും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെയും ഗ്രന്ഥങ്ങളിൽ നാം കൂടെ കൂടെ കാണുന്ന ആശയങ്ങളാണ്. അവയെല്ലാം ക്രിസ്മസിനെ സംബന്ധിച്ച, പിറവിയെ സംബന്ധിച്ച. മലാഖ പരിശുദ്ധ അമ്മയ്ക്ക് നൽകിയതിനെ മംഗളവാർത്ത എന്നാണ് നാം വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ ജീവിതവും ഒരു മംഗളവാർത്തയായി മാറട്ടെ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവയാകട്ടെ. ഈ 25 ദിവസം അപ്രകാരം നമുക്ക് ഒരുങ്ങാം. ഈശോയുടെ പിറവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തും ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.